വിശദമായി സംസ്ഥാനത്ത് ഇന്ന് ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല ഒരാൾ രോഗമുക്തി നേടിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഉമേഷ് മിനഞ്ഞാന്നും ആർക്കും രോഗബാധയില്ലായിരുന്നു ഇന്ന് അതുപോലെ ഒരു ആശ്വാസ ദിവസമാണ് ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല വാർത്താക്കുറിപ്പായോ മന്ത്രി ആണോ മന്ത്രിയുടെ വാക്കുകളാണോ എന്തൊക്കെയാണ് പറഞ്ഞത് വാർത്താക്കുറിപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇന്ന് ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം രണ്ടുപേർക്ക് സ്ഥിരീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നും വീണ്ടും ആശ്വാസത്തിന്റെ ദിനമാണ് കേരളത്തിന് ഇന്ന് കേരളത്തിൽ പോസിറ്റീവ് കേസുകളില്ല ഒരാൾ രോഗമുക്തി നേടിയിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ ചികിത്സയിലുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിയാണ് രോഗമുക്തി നേടിയത് ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 401 95 പേരാണ് സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് ഇന്ന് കൂടാതെ ഇന്ന് രോഗലക്ഷണങ്ങളുമായി ഇന്ന് രോഗലക്ഷണങ്ങളുമായി 63 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവിധ ജില്ലകളിലായി 21,720 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് ഇതിൽ 388 പേർ ആശുപത്രികളിലാണ് നിരീക്ഷണത്തിലുള്ളത് 32,217 സാമ്പിളുകൾ അയക്കാനും കഴിഞ്ഞു കൂടാതെ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള രോഗം വരാൻ സാധ്യതയുള്ളവരിൽ നിന്ന് 2,391 സാമ്പിളുകളും ശേഖരിച്ച് പരിശോധിച്ചു ഈ രീതിയിൽ കേരളത്തിൽ ഇന്ന് 4 ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ മാനന്തവാടി എറണാകുളം ജില്ലയിലെ 3 പഞ്ചായത്തുകൾ ചേർത്താണ് ഇന്നിപ്പോൾ 4 ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84 മാറി ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ 37 രോഗികളാണുള്ളത് രണ്ടാം സ്ഥാനത്ത് കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ 18 രോഗികളുണ്ട് കൊല്ലത്തും ഇടുക്കിയിലും 12 വീതം രോഗികൾ ഇപ്പോൾ ചികിത്സയിലുണ്ട് ഉമേഷ് ഇനി 95 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത് ഇവിടെ ആർക്കും രോഗമില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് രോഗബാധിതരുടെ എണ്ണം ഇന്നലെ ഉണ്ടായപ്പോഴും അത് 2 പേർ മാത്രമായിരുന്നു അതും ആശ്വാസകരമാണ് പക്ഷേ രോഗമുക്തി ഇന്ന് ഒരാൾക്ക് മാത്രമാണ് എന്നാണ് അറിയുന്നത് അതിന്റെ നിരക്കിൽ കുറവ് വരുന്നുണ്ടോ അതെന്തെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ ഈ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം ഈ 1 എന്താണ് അതിനെ പറ്റി ആരോഗ്യ വിദഗ്ധർ പറയുന്നത് രണ്ടുകാതിലാരും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം എല്ലാ ദിവസവും നിശ്ചിത ശതമാനം രോഗികൾ രോഗമുക്തരാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ള കൂടുതൽ പേരും അടുത്തിടെ രോഗം സ്ഥിരീകരിച്ചവരാണ് സ്വാഭാവികമായി അവർ അവരുടെ സാമ്പിളുകൾ നെഗറ്റീവ് ആയാലും ഇപ്പോൾ 2 തവണ 1 കൂടി ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ഇപ്പോൾ രോഗമുക്തരായി ഉൾപ്പെടുത്തുന്നുള്ളൂ ഇപ്പോൾ ചികിത്സയിലുള്ള ആരും ഗുരുതരാവസ്ഥയിലില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇപ്പോൾ രോഗമുക്തരാകുന്നവരുടെ എണ്ണം ഇന്ന് 1 മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല ഈ കൃത്യമായി കൂടുതൽ സാമ്പിളുകൾ കാരണം കുറവ് പേരെ ആശുപത്രിയിലുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേര് 2 തവണ അടക്കം സാമ്പിൾ നെഗറ്റീവ് ആകുമ്പോൾ മാത്രമേ അവരെ രോഗ സ്ഥിരീകരിച്ചവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളൂ ശരി ഉമേഷ ഇപ്പോൾ ഇന്ന് 63 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട് ഈ 63 പേർ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉള്ളവരായി ആശുപത്രിയിലേക്ക് എത്തുന്നവരാണോ അതോ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസിറ്റീവ് ആയവരുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തി അങ്ങനെ ആശുപത്രിയിൽ എത്തിയവരാണോ തീർച്ചയായും ഈ അടുത്തിടപഴകിയവരും ഉണ്ടാകും സ്വാഭാവികമായി രോഗിയുമായി അടുത്തിടപഴകിയവരുണ്ട് എങ്കിൽ അവരിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അല്ലാത്തവരെ വീടുകളിൽ നിരീക്ഷണത്തിൽ നിർത്തുകയും വീടുകളിൽ വെച്ച് തന്നെ അവരുടെ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധനയ്ക്ക് അയക്കുകയുമാണ് ചെയ്യുന്ന രീതി ഇപ്പോൾ ഇതേ രീതിയിൽ ഒന്നുകിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ യാത്രാ ഹിസ്റ്ററി ഉണ്ടാകണം അല്ല എങ്കിൽ രോഗിയുമായി അടുത്തിടപഴകുകയും രോഗലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യണം ഈ ഇത്തരക്കാരെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് സാധാരണഗതിയിൽ മാറ്റുന്നത് ഇന്ന് 63 പേരെയാണ് ഇതേ രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇത് കൂടുതൽ പേർ കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 13 പേരെയാണ് ഇന്ന് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോഴിക്കോട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ 10 പേരും തിരുവനന്തപുരം ജില്ലയിൽ 8 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാം കോവിഡ് ബാധിതരാണെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് അവർക്ക് രോഗ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധിച്ച ശേഷം ഒരുപക്ഷെ നാളെയോടുകൂടി മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ എന്തായാലും നിരീക്ഷണത്തിലുള്ള അതായത് 388 പേർ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട് ഇവരുടെ ഗണത്തിൽ തന്നെയാണ് ഈ 63 പേരെയും പെടുത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ 63 എന്നുള്ള നമ്പർ പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞിട്ടുമുണ്ട് സാധാരണഗതിയിൽ ഒരു ദിവസം 100 പേർ അടക്കം 100 പേരോടും ആളുകൾ ഈ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തിയിരുന്നു പക്ഷെ അതും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് എടുത്തത്
ഞായറാഴ്ച ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാത്തത്. ഈ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടോ? പുതിയ ഹോട്ട്സ്പോട്ടുകൾ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. മാനന്തവാടി ഹോട്ട്സ്പോട്ടിലായിരിക്കുന്നു. അങ്ങനെ ഹോട്ട്സ്പോട്ടുകളുടെ പുനഃക്രമീകരണം സംബന്ധിച്ച് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാല് ഹോട്ട്സ്പോട്ടുകൾ, അതായത് നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം വയനാട് ജില്ലയിൽ ഒരു മാസത്തിന് ശേഷം ഒരു പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വയനാട് ജില്ലയിൽ ഒരു വയനാട് ജില്ലാ ഹോട്ട്സ്പോട്ടിന്റെ പട്ടികയിൽ വന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടി ഹോട്ട്സ്പോട്ടിന്റെ പട്ടികയിൽ വന്നു. കൂടാതെ എറണാകുളം ജില്ലയിലെ എടക്കാട്ടുവയൽ പഞ്ചായത്തും ഹോട്ട്സ്പോട്ടിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എറണാകുളം ജില്ലയിൽ തന്നെ മഞ്ഞള്ളൂർ, ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ എന്നീ പഞ്ചായത്തുകളാണ് പുതുതായി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 84 മാറിയിരിക്കുന്നു. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനനുസരിച്ച് കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. കഴിഞ്ഞ ദിവസവും ഇതേ രീതിയിൽ ഹോട്ട്സ്പോട്ടുകൾ 80 ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ആ 80 ഹോട്ട്സ്പോട്ടുകളിൽ ഒരു ഹോട്ട്സ്പോട്ടുകളെയും ഒഴിവാക്കിയിട്ടില്ല. പകരം 4 ഹോട്ട്സ്പോട്ടുകൾ പുതുതായി ഈ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ എല്ലാ ദിവസവും ഇത്തരത്തിൽ രോഗമുക്തരാകുന്നവരുടെ എണ്ണം അനുസരിച്ച് ചില പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരാൾ മാത്രമേ രോഗമുക്തരായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹവുമായി കോൺടാക്ടിലുള്ള ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു സ്ഥലവും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കാതെ 80 ഹോട്ട്സ്പോട്ടുകൾ അതേ രീതിയിൽ നിലനിർത്തുകയും 4 പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടിൽ അധികമായി ചേർക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പേർ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കൂടാതെ ഇത്തരത്തിൽ രോഗിയുമായി അടുത്ത് ഇടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർ കൂടാതെ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവരിൽ നിന്ന് കൂടുതൽ പേരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇന്ന് ഒരു പോസിറ്റീവായി തന്നെ കാണാവുന്നതുമാണ്. ഉമേഷ്, ഇന്ന് വീണ്ടും ഒരു കേസും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം എന്ന് പറയുന്നത് എന്തായാലും ആശ്വാസകരം തന്നെയാണ്. പക്ഷെ ഇന്നലെ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ജാഗ്രത കൈവിടരുത്, ഏത് സാഹചര്യത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം, സമൂഹ വ്യാപനം എന്നത് അത് പ്രതീക്ഷിക്കേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് വരില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന സാഹചര്യം ഓർമ്മിപ്പിക്കുക കൂടിയായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ രോഗബാധിതർ ഇല്ലാത്ത ഒരു റിപ്പോർട്ട് വരുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് അതൊരു ആത്മവിശ്വാസം നൽകുന്നതും അതൊരു നല്ല ട്രെൻഡായി അനുഭവപ്പെടുന്നതുമാണ്. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. കാരണം കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിന് ആശ്വസിക്കാവുന്ന ദിവസങ്ങളായിരുന്നു വന്നു ചേർന്നിരുന്നത്. അതായത് 4 ദിവസം മുൻപ് കേരളത്തിൽ 2 കേസുകൾ, മെനിഞ്ഞാന്ന് ഒരു കേസും ഉണ്ടായിരുന്നില്ല, ഇന്നലെ 2 കേസ്, ഇന്ന് വീണ്ടും ഒരു കേസും ഉണ്ടാകാത്ത സാഹചര്യം. ഒരുപക്ഷെ രാജ്യത്തെ ശരാശരി കൂടി നോക്കിക്കഴിഞ്ഞാൽ ആണ് കേരളത്തിന്റെ ഒരു കേരളം എത്രത്തോളം കോവിഡിനെ പ്രതിരോധിക്കാൻ എത്രത്തോളം മുന്നിലെത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരും മുന്നിൽ നിന്ന് നയിക്കുകയും ജനങ്ങൾ ആ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായി പാലിക്കുകയും ചെയ്തതിന്റെ ഒരു നേട്ടം തന്നെയാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിൽ കാണാൻ കഴിയുന്നത്. കൂടുതൽ രോഗികൾ കേരളത്തിൽ വരുന്നില്ല, രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വസിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോഴും ജാഗ്രത ഒരു അടുവിണയ്ക്ക് പോലും കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. കാരണം നിരവധി പേർ, അതായത് നിലവിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കോൺടാക്ട് ലിസ്റ്റും, അതായത് വിദേശത്തു നിന്ന് വന്നവരോ അല്ലെങ്കിൽ രോഗമുള്ളവരുമായോ അടുത്തിടപഴകാത്ത ഏകദേശം 30 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. അത് എവരിൽ നിന്ന്, ആരിൽ നിന്നാണ് എവരിലേക്ക് പകർന്നു എന്നുള്ള കാര്യം ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ജാഗ്രത ഒരു അടുവിണ പോലും നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചെത്തേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും എല്ലാം പോയവർ തിരിച്ചെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായി രാജ്യത്തിന്റെ ഒരു സാഹചര്യം എടുത്താൽ പോലും, കാരണം രാജ്യത്ത് ഇപ്പോൾ തന്നെ 40,000 കേസുകൾ കഴിഞ്ഞിരിക്കുന്നു, മരണം തന്നെ 1,400 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലാക്കുമ്പോൾ കൂടുതൽ ജാഗ്രത തുടരേണ്ട സമയം തന്നെയാണ് കേരളത്തിൽ. പക്ഷേ കഴിഞ്ഞ ലോക്ഡൌൺ, മാർച്ചിൽ ലോക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ കേരളം വളരെ, ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മോശം സാഹചര്യത്തിലായിരുന്നു. മാർച്ച് 27 രാജ്യത്തെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനവും കേരളമായിരുന്നു. 137 കേസുകളായിരുന്നു അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് കേരളം ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒന്നിച്ച് മുന്നണി പോരാളികളായി നിൽക്കുകയും ലോക്ഡൌൺ നിർദ്ദേശങ്ങളും വീട്ടിലിരിക്കാനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തതോടുകൂടി, കൂടുതൽ പേർ വീട്ടിലിരിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ ഈ രോഗവ്യാപന നിരക്ക് അത് വലിയ രീതിയിൽ കുറച്ച് നിർത്താനായി. ഇപ്പോഴും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നവരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ കുറച്ചു നിർത്താനായി. സാധാരണഗതിയിൽ ഒരു രോഗിയിൽ നിന്ന് കുറഞ്ഞത് 2 പേർക്കെങ്കിലും കോവിഡ് പകരാൻ
എന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രവാസികളിൽ നിന്ന് വന്ന കേരളത്തിന്റെ കണക്ക് അതായത് 0.5 താഴെയാണ്. അത് രണ്ട് രോഗികളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ഒരു സാഹചര്യം മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ രീതിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കിയതിന്റെ ഒരു ഗുണബലമാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതേ രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ജാഗ്രത അതേ രീതിയിൽ നിലനിർത്തേണ്ടതുമുണ്ട്. അതുതന്നെയാണ് ആവർത്തിച്ച് ആരോഗ്യ പ്രവർത്തകരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും പറയുന്നത്. ഇപ്പോഴും ആശ്വസിക്കാവുന്ന സാഹചര്യമായിട്ടില്ല. ജാഗ്രത അതേ രീതിയിൽ നിലനിർത്തേണ്ടതുണ്ട്. നിയന്ത്രണങ്ങൾ അതേ രീതിയിൽ തുടർന്നു പോകേണ്ടതുണ്ട്. ബ്രേക്ക് ദ ചെയിൻ 2 കേരളം ആരംഭിച്ചിട്ടുണ്ട്. ബ്രേക്ക് ദ ചെയിൻ സ്ലോഗനുകൾ പ്രത്യേകം മാറ്റിയിട്ടുണ്ട്. അതേ രീതിയിൽ തുപ്പരുത്, തോറ്റുപോകും അടക്കമുള്ള സ്ലോഗനുകളെല്ലാം മാറ്റി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കേരളം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോവിഡ് പോരാളികൾക്ക് സല്യൂട്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് ശ്രീനഗറിലെ ദാൽ തടാകത്തിന് സമീപത്ത് നിന്ന് പുറപ്പെട്ട വ്യോമസേനാ വിമാനങ്ങൾ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. കോവിഡ് മുന്നണി പോരാളികൾക്ക് അഭിവാദ്യമർപ്പിച്ചാണ് 2 സേനാ വിമാനങ്ങൾ രാജ്യമെങ്ങും പറക്കുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമീപത്ത് നിന്ന് വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. ശ്രീനഗറിൽ നിന്നുമാണ് വിമാനങ്ങൾ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ശ്രീനഗറിൽ നിന്ന് വിമാനങ്ങൾ പുറപ്പെടുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം ഈ വിമാനങ്ങൾ തിരുവനന്തപുരത്ത് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കോവിഡ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നന്ദി അറിയിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഈ ആദരമർപ്പിച്ചിട്ടുള്ള വ്യത്യസ്തമായ പരേഡ് നടക്കുന്നത്. കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, കോവിഡ് പോരാളികൾക്കുള്ള സേനാവിഭാഗങ്ങളുടെ ആദരമാണ് ഈ ആദരം ഏറ്റുവാങ്ങിയ പലരും ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തം എന്നാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ഈ വിമാനങ്ങൾ തിരുവനന്തപുരത്ത് എത്തും. അത് കാണുന്നതിനും ആദരം ഏറ്റുവാങ്ങുന്നതിനും അവിടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടോ? എന്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏതാനും നിമിഷങ്ങൾക്കകം ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130 ഹെർക്കുലീസ് എയർക്രാഫ്റ്റ് വിമാനങ്ങൾ എത്തും. രാജ്യത്തെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിലുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. രാവിലെ മുതലായിരുന്നു ഈ പരിപാടികൾ. രാവിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിക്ക് മുന്നിലും ഹെലികോപ്റ്ററിൽ നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഇത്തരത്തിൽ നാവികസേനയുടെ ഭാഗമായും ഇവർക്ക് ആദരമർപ്പിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ വൈകിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ 2 കേരളത്തിലേക്ക് എത്തുന്നത്. രാജ്യത്തിന്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റം വരെ രാജ്യം ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടും എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130 വിമാനങ്ങൾ പറക്കുന്നത്. രാവിലെ ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ നിന്നുമാണ് 7:50 ഈ വിമാനങ്ങൾ പുറപ്പെട്ടത്. രാജ്യത്തെ 10 നഗരങ്ങളിലൂടെയാണ് ഇന്ന് ഒരു ദിവസം മുഴുവൻ ഈ വിമാനങ്ങൾ ഫ്ലൈ ചെയ്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കടക്കം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വിവിധ നഗരങ്ങളിലെ പ്രധാന സ്ഥലങ്ങളിലൂടെയാണ് ഈ 2 കടന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. രാവിലെ ശ്രീനഗറിൽ നിന്ന് പുറപ്പെട്ട വിമാനങ്ങൾ ചണ്ഡിഗഡിലെ സുഖ്ന തടാകത്തിലും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റും ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പിന്നിട്ടിരുന്നു. ജയ്പൂരും അതോടൊപ്പം തന്നെ ഭോപ്പാലിലും മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒക്കെ ചുറ്റിയാണ് ദക്ഷിണേന്ത്യയിലേക്ക് ഈ വിമാനങ്ങൾ എത്തുന്നത്. ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിലും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിൽ കർണാടക സർക്കാരിന്റെ ആസ്ഥാനമായ വിധാൻ സൗദയിലൂടെ കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്കിന്റെ സമീപത്തേക്കാണ് ഈ വിമാനങ്ങൾ ഇപ്പോൾ പറക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നുമാണ് കേരളത്തിലേക്ക് ഈ വിമാനങ്ങൾ എത്തുന്നത്. തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ആസ്ഥാനമായ സെക്രട്ടേറിയറ്റിന് മുകളിൽ ഈ 2 എത്തും. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് ആദരസൂചകമായി ആണ് ഇത്തരത്തിൽ ഈ ഇന്ത്യൻ വ്യോമസേനയുടെ ഇത്തരത്തിൽ ഉള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും വിമാനത്തിനായി കാത്തിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നിരവധി പേർ കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അടക്കം പാലിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇത് കാണാനായി എത്തിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ഉണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ ഈ വിമാനങ്ങൾ പറക്കും. 5:55 തിരുവനന്തപുരത്തിന് അനുവദിച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് ഈ വിമാനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയം ഇതിനായി കാത്തു നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ കോയമ്പത്തൂരിലേക്കാവും ഈ വിമാനങ്ങൾ പോവുക. അവിടെയാണ്
ഇവിടെ ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും. രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 10 പ്രധാന നഗരങ്ങളിലൂടെ കടന്നു പോകുന്നു ഈ വിമാനങ്ങൾ. രാജ്യം ഒറ്റക്കെട്ടായി കോവിഡിനെ നേരിടുന്നു എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ കോവിഡിനെതിരായ പോരാട്ടത്തിൽ സജീവമായി മുന്നിൽ നിന്നവർക്ക് ആദരമർപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ വിമാനങ്ങളുടെ പറക്കൽ. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130 ഹെർക്കുലീസ് വിമാനം കടന്നു പോകും. ആ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർക്കും ആദരമർപ്പിച്ചുകൊണ്ടും രാജ്യം ഒറ്റക്കെട്ടായി ഈ കോവിഡിനെ നേരിടേണ്ടതിന്റെ ഒരു സന്ദേശവും മുൻനിർത്തിക്കൊണ്ടും. രേണുക, കാർത്തിക്, ഇത് വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുമോ ഈ വിമാനങ്ങൾ? അതോ എനിക്ക് തോന്നുന്നു ശ്രീനഗർ മുതൽ തിരുവനന്തപുരം വരെയാണ് ഇതിന്റെ ഒരു അവസാന സ്റ്റേഷൻ എന്ന നിലയിലാണെങ്കിൽ താഴ്ന്നു പറക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരേഡോ മറ്റോ ലക്ഷ്യമിടുന്നുണ്ടോ? രാജ്യത്തെ 10 നഗരങ്ങളിലെ പ്രധാന മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉച്ചവരെയും കൃത്യസമയം പാലിക്കുന്നു എന്നാണ് ഡിഫൻസ് CRO അടക്കം അറിയിക്കുന്നത്. പക്ഷേ ഓരോ സംസ്ഥാനങ്ങളിലെയും കാലാവസ്ഥയ്ക്കും അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങൾക്കും അനുസരിച്ച് കൂടിയാവും ഈ സമയക്രമത്തിൽ ഒരു കൃത്യത പാലിക്കാനാകുമോ എന്ന് വ്യക്തമാകുക. ഏതായാലും ഇപ്പോഴും അവർ അറിയിക്കുന്നത് 5:45 മുൻപ് തന്നെ ഈ വിമാനങ്ങൾ കേരളത്തിലേക്കൂടെ കടന്നു പോകും എന്നാണ്. ഈ വിമാനം കാണാനായി നിൽക്കുന്നു. വിമാനത്തിന് പ്രത്യേക അഭിവാദ്യം അർപ്പിക്കാൻ നിരവധി ആരോഗ്യ പ്രവർത്തകരും സർക്കാർ ഉദ്യോഗസ്ഥരും അടക്കം സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ഗാർഡിൽ ഇതിനോടകം തന്നെ അണിനിരന്നിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130 ഹെർക്കുലീസ് വിമാനങ്ങളാണ് ഇത്തരത്തിൽ ശ്രീനഗറിൽ നിന്നും തിരുവനന്തപുരം വരെയും രാജ്യത്തിന്റെ ഒരറ്റം മുതൽ അറ്റം വരെ കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ രണ്ട് വിമാനങ്ങൾ C-130 രണ്ട് വിമാനങ്ങളാണ് ഇത്തരത്തിൽ പറക്കുന്നത്. അത് സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ കടന്നു പോകും. ശരി, എന്തായാലും അല്പസമയത്തിനകം വിമാനങ്ങൾ തിരുവനന്തപുരം എത്തും, സെക്രട്ടേറിയറ്റിന് മുകളിലൂടെ പറക്കും എന്നാണ് കാർത്തിക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തിരിച്ചെത്താം. കോവിഡ് മഹാമാരിക്കെതിരെ പോരാടുന്നവർക്കായിരുന്നു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആദരമർപ്പിച്ചത്. രാജ്യത്തെങ്ങും സേനാ വിമാനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. ഡൽഹിയിലെ പോലീസ് സ്മാരകത്തിൽ സേനാ മേധാവികൾ പുഷ്പചക്രം അർപ്പിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് രാജ്യത്തിന്റെ പിന്തുണയും ആദരവും അറിയിക്കുകയായിരുന്നു 3 സേനാ വിഭാഗങ്ങൾ. കശ്മീർ മുതൽ കന്യാകുമാരി വരെയും ദിബ്രുഗഡ് മുതൽ ഗുജറാത്തിലെ കച്ച് വരെയും വ്യോമസേനാ വിമാനങ്ങൾ ഫ്ളൈ പാസ്റ്റ് നടത്തി. രാവിലെ 9 മണിയോടെ 3 സേനാ മേധാവികൾ ഡൽഹിയിലെ പോലീസ് സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. ഡൽഹി രാജ്പഥിലും സേനാ വിമാനങ്ങൾ പറന്നു. രാജ്യത്തെങ്ങും ആശുപത്രികൾക്ക് മുകളിൽ സുഖോയ് മിഗ് വിമാനങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. കരസേനയുടെ ബാൻഡ് സംഘങ്ങളും ആദരമർപ്പിച്ചു. വിവിധ ആശുപത്രികൾക്ക് മുന്നിൽ അണിനിരന്നു. മുൻപ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിലും ദീപം തെളിക്കൽ പരിപാടിയിലും രാജ്യം കോവിഡ് പോരാളികൾക്ക് ആദരമർപ്പിച്ചിരുന്നു. News 18 ഡൽഹി. സംസ്ഥാനത്തും കോവിഡ് പോരാളികൾക്കും സൈന്യത്തിന്റെ ആദരം. തിരുവനന്തപുരത്തും കൊച്ചിയിലും പുഷ്പവൃഷ്ടി നടത്തി ഹെലികോപ്റ്ററുകൾ പറന്നു. ആശുപത്രികൾക്ക് പുറത്തിറങ്ങി ആരോഗ്യ പ്രവർത്തകർ ആദരം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി പരിസരത്തുമായിരുന്നു വ്യോമസേനയുടെ പുഷ്പവൃഷ്ടി. സാരംഗ് ഹെലികോപ്റ്റർ ആശുപത്രിക്ക് മുകളിൽ വട്ടമിട്ട് പറന്നു. ഡോക്ടർമാരും നഴ്സുമാരും ശുചീകരണ തൊഴിലാളികളും അടക്കമുള്ളവർ ആശുപത്രിക്ക് പുറത്തിറങ്ങി ആദരമേറ്റുവാങ്ങി.
താങ്ക്ഫുൾ രീതിയിൽ അവരിത് ചെയ്തു. ഞങ്ങൾക്ക് ഒരു ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തികൾക്ക് ഞങ്ങൾക്കൊരു ഓണർഷിപ്പ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ ആദരിച്ചതിൽ വലിയ സന്തോഷം. എറണാകുളത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് നാവികസേനാ കമാൻഡർമാർ പുഷ്പോപഹാരം കൈമാറി. നാവികസേനയുടെ ഹെലികോപ്റ്റർ 3 തവണ ജനറൽ ആശുപത്രിക്ക് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി. ശേഷം മറൈൻ ഡ്രൈവിൽ ഹെലികോപ്റ്ററുകൾ, ഡോണിയർ വിമാനങ്ങൾ തുടങ്ങിയവയുടെ ഫ്ലൈ പാസ്റ്റ്. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ബോട്ടുകൾ ആദരസൂചകമായി പ്രകടനം നടത്തി. വൈകിട്ട് യുദ്ധക്കപ്പലുകൾ ദീപാലങ്കൃതമാക്കും. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസ് സേനയ്ക്ക് ഇന്ത്യൻ ആർമിയുടെ ആദരം. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ കാർത്തിക് ശേഷാദ്രി ഉൾപ്പെടെയുള്ളവരെത്തിയാണ് പോലീസ് സേനയെ ആദരിച്ചത്. കേക്ക് മുറിച്ചും ബാൻഡ് ഡിസ്പ്ലേ നടത്തിയുമാണ് സേന പോലീസിനെ ആദരം അർപ്പിച്ചത്. പോലീസ് മാത്രമല്ല എല്ലാവരും കോവിഡ് പോരാളികളാണെന്ന് കരസേനയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് DGP ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. As part of the solidarity day being celebrated by the armed forces, express our gratitude to the COVID warriors all over India. A flypast is being carried out. The naval ships are going to set sail with the lights on during the hours of darkness, and the army is reaching out to all the COVID warriors every day from Kasargod to Parasala, working in a very difficult situation. Compliment to them, but more than that, the persons who recognize this is the defense forces. That is the most important thing in this today's solidarity day. അതിഥി തൊഴിലാളികളുമായി സംസ്ഥാനത്ത് നിന്ന് 4 ട്രെയിനുകൾ കൂടി അല്പസമയത്തിനകം പുറപ്പെടും. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് ബീഹാറിലേക്ക് ട്രെയിനുകൾ പുറപ്പെടുന്നത്. 3 മണിയോടെ എറണാകുളം സൗത്തിൽ നിന്ന് രാവിലെ ബീഹാറിലെ ബറോണയിലേക്ക് 1140 പേരുമായി ട്രെയിൻ പുറപ്പെട്ടിരുന്നു. എറണാകുളം സൗത്തിൽ നിന്ന് വിനീത വിജയും കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാറും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിനീതയിലേക്ക്. വിനീത, ഇനി അവിടെ നിന്ന് ട്രെയിനുകൾ ഉണ്ടോ? അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. 6 മണിയോടുകൂടി തന്നെ 2-ാമത്തെ ട്രെയിൻ എറണാകുളം എനിക്ക് പിന്നിലായി കാണുന്ന ഈ സൗത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളിലുണ്ടായിരുന്ന അതിഥി തൊഴിലാളികളെല്ലാം തന്നെ സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും അവരുടെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അവരിപ്പോൾ ട്രെയിനിൽ ഇരുത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 8 മണിയോടുകൂടിയാണ് ഈ 2-ാമത്തെ ട്രെയിൻ എറണാകുളത്ത് നിന്ന് പുറപ്പെടുക എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും ഇന്ന് 6 മണിയോടുകൂടി തന്നെ ട്രെയിൻ പുറപ്പെടുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. 1140 അതിഥി തൊഴിലാളികൾ തന്നെയാണ് ഈ ട്രെയിനിലും ഉണ്ടാവുക. ആദ്യഘട്ടത്തിലും ഇത്തരത്തിൽ 3 മണിയോടുകൂടി തന്നെ, ഇന്ന് കൃത്യം 3 മണിയോടുകൂടി തന്നെ ആദ്യ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെട്ടിരുന്നു. പോലീസിൻ്റെയും മറ്റുമുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഇടപെടലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിച്ച വരുന്ന തൊഴിലാളികൾക്കെല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഉള്ള ഒരു നടപടിക്രമം തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലും കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഇവരുടെ എല്ലാ മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം ഈ തൊഴിലാളികളെല്ലാം തന്നെ അവർ ആ ട്രെയിനിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മണിയോടുകൂടി തന്നെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തൃശ്ശൂരിലും ഏതാണ്ട് ആ ഒരു സമയത്തോടുകൂടി തന്നെ ട്രെയിൻ പുറപ്പെടുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഇവർ നൽകുന്നുണ്ടായിരുന്നു. KSRTC ബസ്സിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടൊക്കെ KSRTC ബസ്സിൽ ഉൾപ്പെടെയാണ് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 1200 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിനായി നൽകിയിട്ടുള്ളത്. ഇതിലേതെങ്കിലും രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടോ കുറവുകളോ ഉണ്ട് എങ്കിൽ പോലും അതിനെ സഹായിക്കുന്നതിനൊക്കെ ആയി ഇവിടെ പോലീസുകാർ ഉൾപ്പെടെ ഒരു സഹായം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് 6 മണിയോടുകൂടി ഇനി 2-ാമത്തെ ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടും. വിനീത വിജയാണ് എറണാകുളത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, അവിടെ നിന്നും എപ്പോഴാണ് ട്രെയിൻ പുറപ്പെടുന്നത്? അതിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ
രേണുക, ഇവിടെ നിന്ന് 5:30 കൂടിയാണ് ബീഹാറിലേക്കുള്ള ട്രെയിൻ പുറപ്പെടുക. ഇതിനായപ്പോൾ ഈ അതിഥി തൊഴിലാളികൾ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ബസ്സുകൾ ഏകദേശം 42 ബസ്സുകളിലായി കുറ്റിയാടി, താമരശ്ശേരി, തിരുവമ്പാടി, കോടഞ്ചേരി ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെയാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും തന്നെ ഏറെക്കുറെ ട്രെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഒരു ബസ്സിലുള്ളവരെ പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത്. അതിന് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും അടങ്ങുന്ന കിറ്റും മറ്റുമെല്ലാം ഇവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് കൃത്യമായുള്ള നിർദ്ദേശങ്ങളും ഇവർക്ക് അധികൃതർ നൽകുന്നുണ്ട്. തന്നെ റവന്യൂ വകുപ്പിലെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പോലീസ് അധികാരികളും എല്ലാം തന്നെ ഇവിടെയുണ്ട്. ഇന്നലെ ഇതിപ്പോൾ 2 ട്രെയിനാണ് ഇവിടെ കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. ഇന്നലെയായിരുന്നു ഒരു ട്രെയിൻ പുറപ്പെട്ടിരുന്നത്. ഒപ്പം തന്നെ കണ്ണൂരിലും ഏകദേശം ഈ സമയം തന്നെ മറ്റൊരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട്. ഇതും ബീഹാറിലേക്ക് തന്നെയാണ്. ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് 1040 ആളുകളാണ് അതിഥി തൊഴിലാളികളാണ് ബീഹാറിലേക്ക് തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നാകട്ടെ 1140 അതിഥി തൊഴിലാളികൾ അവരുടെ ബീഹാറിലേക്ക് തിരിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരികയാണ്. കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും മറ്റുമാണ് ഇവരെ KSRTCയിൽ നിന്ന് ഇവിടെ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഇപ്പോൾ 5:00 കൂടിയാണ് ട്രെയിൻ പുറപ്പെടുക എന്നാണ് വിവരം. എങ്കിൽ പോലും അല്പസമയം കൂടി വൈകാനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. രേണുക, എസ് വിനേഷ് കുമാറാണ് കോഴിക്കോട് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്നുമുള്ള അതിഥി തൊഴിലാളികളുമായി പ്രത്യേക ട്രെയിൻ ഒഡീഷയിലെത്തി. രാവിലെ 8:30 ട്രെയിൻ ഗഞ്ചാം ജില്ലയിലെ ജഗന്നാഥ്പൂർ സ്റ്റേഷനിലെത്തിയത്. 1200 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. ഇതിൽ 511 തൊഴിലാളികൾ ജഗന്നാഥ്പൂർ, കാന്തമാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങി. കുന്ദ്ര റെയിൽവേ സ്റ്റേഷനിലാണ് മറ്റ് യാത്രക്കാരെ ഇറക്കിയത്. ലോക്ക്ഡൌൺ 3 നാളെ മുതൽ ആരംഭിക്കും. കൂടുതൽ മേഖലകൾക്ക് ഇളവുകൾ കിട്ടുമെങ്കിലും കടുത്ത ജാഗ്രത തുടരാനാണ് തീരുമാനം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം സാഹചര്യങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾ പ്രഖ്യാപിക്കും. ഈ മാസം 17 വരെയാണ് ലോക്ക്ഡൌണിന്റെ 3 പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ പട്ടിക പ്രകാരം ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളാണ് ഗ്രീൻ സോണിൽ. കണ്ണൂരും കോട്ടയവും റെഡ് സോണിൽ തുടരുന്നു. മറ്റു ജില്ലകൾ ഓറഞ്ച് സോണിൽ. ഹോട്ട്സ്പോട്ടുകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ അത്യാവശ്യങ്ങൾക്ക് രാവിലെ 7:00 വൈകിട്ട് 7:30 വരെ പുറത്തിറങ്ങാം. പതിവ് പോലെ സർക്കാർ ഓഫീസുകൾ പരിമിതമായ നിലയിൽ പ്രവർത്തിക്കും. കൂടുതൽ മേഖലകൾക്ക് നാളെ മുതൽ ഇളവനുവദിച്ചു. കേന്ദ്ര നിർദ്ദേശപ്രകാരം മദ്യശാലകൾ തുറക്കാമെങ്കിലും കേരളത്തിൽ ഉടൻ തുറക്കില്ല. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗം സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തി കൂടുതൽ മേഖലകൾക്ക് ഇളവനുവദിച്ചേക്കാം. ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനമാണെങ്കിലും ഇന്ന് തുറന്ന കടകൾ പോലീസ് ഇടപെട്ട് അടപ്പിച്ചില്ല. നാളെ മുതൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വരികയാണെങ്കിലും മാസ്ക് ധരിക്കുക അടക്കമുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം.